പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് അതിലെ നമ്മുടെ മാളുവിന്റെ മർത്തൻ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന് അതിലെ കുഞ്ഞെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഇന്ന് എഴുതാം തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് എഴുതാം പിന്നെ പച്ചക്കറികള് മാളുവിന്റെ അമ്മയുടെ അടുക്കളത്തോട്ടത്തിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടായിരുന്നു എന്ന് അറിയണ്ടേ അപ്പൊ പച്ചക്കറികളുടെ പേര് പഠിക്കണം പിന്നെ പഴങ്ങളുടെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പറയില്ലേ പറയില്ലേ അപ്പോ പഠിക്കണം പഠിക്കണം രണ്ട് എന്ന് ആദ്യത്തെ പ്രവർത്തനം ഉത്തരം കണ്ടെത്താം ചോദ്യം വായിച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണ്ടേ മാളു എന്തിനാണ് ജനലടയ്ക്കാൻ ചെന്നത് എല്ലാവർക്കും ഉത്തരം അറിയാം എന്തിനാണ് തണുത്ത കാറ്റടിച്ചത് കൊണ്ട് അതല്ലേ ആൻസർ അപ്പം അതവിടെ എഴുതി വെച്ചോളൂ അടുത്ത ചോദ്യം നോക്കാം അബദ്ധത്തിലെങ്ങാനും ജനലടച്ചാൽ എന്തു പറ്റും മത്തൻവള്ളിക്ക് എന്താ സംഭവിക്കാം മത്തൻ വള്ളിയുടെ തല ചതഞ്ഞു പോകും അതല്ലേ ആൻസർ ആ മത്തൻവള്ളിയുടെ തല ചതഞ്ഞ് പോകും അപ്പത് എഴുതി വെച്ചോളൂ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മാളൂ മത്തൻ വള്ളി ചുറ്റിവെച്ചത് എവിടെ എവിടെയാണ് മാളു മത്തൻ വള്ളി ചുറ്റിവെച്ചത് നിങ്ങൾ പാഠം വായിച്ചപ്പോൾ ഓർക്കണമുണ്ടോ എവിടെയാണെന്നാണ് പറഞ്ഞത് പപ്പായ മരത്തിലല്ലേ അതെ പപ്പായ മരത്തിൽ എന്ന ആൻസർ എഴുതി വെച്ചോളൂ അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഉത്തരം കണ്ടെത്താം എന്ന് പറയുന്ന പ്രവർത്തനം കഴിഞ്ഞു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായുള്ളൂ ഇനി അതിന് താഴെ നോക്കൂ മാളുവിൻ്റെ അമ്മ അടുക്കളത്തോട്ടത്തിൽ വളർത്തുന്ന പച്ചക്കറികൾ ഏതൊക്കെ പാടത്തിലെ മാളുവിൻ്റെ അമ്മയ്ക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു അവിടെയല്ലേ നമ്മുടെ മത്തൻ വള്ളിയൊക്കെ നിന്നായിരുന്നേ ഓർമ്മയില്ലേ അപ്പോൾ ആ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത് തൽക്കാലം നമുക്ക് മാളുവിൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്കറിയാവുന്ന പച്ചക്കറികളുടെ പേര് എഴുതാം ഓക്കേ അപ്പോൾ ആദ്യം ഇവിടെ കുമ്പളം എന്നും പടവലമെന്നും അവർ എഴുതിയിട്ടുണ്ട് അതിനുശേഷം രണ്ട് സൈഡിലായിട്ട് മൂന്ന് മൂന്ന് വെച്ച് ആറ് വരകളുണ്ട് ഈ ആറ് വരകൾ നമുക്ക് ഫില്ല് ചെയ്യണം അപ്പം എന്തൊക്കെ എഴുതാം മത്തൻ എഴുതിയിട്ടില്ല പുടൻ്റെ നമുക്ക് മത്തൻ എഴുതാം മത്തൻ ഇനി മാം മാമിന് കിട്ടുന്ന കുറച്ച് വാക്കുകളൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ മത്തൻ എഴുതി അടുത്തത് പയറാണ് എഴുതുന്നത് നെക്സ്റ്റ് എഴുതുന്നത് വെള്ളരിക്ക അപ്പുറത്തെ സൈഡിലേ മാം എഴുതുന്നത് തക്കാളി പാവയ്ക്ക ചീര കഴിഞ്ഞു അപ്പം ഇത്രയാണ് ഞാൻ എഴുതിയത് ഇനി നിങ്ങളുടെ പച്ചക്കറി തോട്ടങ്ങളുണ്ടാവില്ലേ നിങ്ങൾക്കും അടുക്കളത്തോട്ടം അപ്പം അവിടെ എന്തൊക്കെയാണ് പച്ചക്കറി ഉള്ളത് അതിൻ്റെ പേരെഴുതാം നിങ്ങൾക്കറിയാവുന്ന മറ്റു പച്ചക്കറികളുടെ പേരെഴുതാം മാമെഴുതിയത് തന്നെ എഴുതാമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ അപ്പം നിങ്ങൾക്കറിയാവുന്ന പച്ചക്കറികളുടെ പേര് അവിടെ എഴുതാം അപ്പം അങ്ങനെ പച്ചക്കറികളുടെ പേരൊക്കെ എഴുതി ഇത് എഴുതി പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞു ഇനി അടുത്തതെന്താണ് ഈണത്തിൽ ചൊല്ലാം പാട്ടാണല്ലോ ഈണത്തിൽ ചൊല്ലാം പാടി നോക്കാം ആപ്പിൾ മുന്തിരി വേരക്ക തേനൂറും കൈതച്ചക്ക കൗതുകമേറും ഓറഞ്ചും തിന്നാൻ കൊതിയാണിവയഞ്ചും ഹായ് നല്ല രസമുള്ള പാട്ട് എനിക്കിഷ്ടപ്പെട്ട അതൊക്കെ ഉണ്ടായി നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിൻ്റെ ഉള്ളിലെ ആ പഴവർഗ്ഗങ്ങളാണ് അതിൽ കൊടുത്തുള്ള പഴങ്ങൾ അപ്പോൾ ഒന്നും കൂടി പാടി നോക്കി ആപ്പിള മുന്തിരി പേരക്ക തേനൂറും കൈതച്ചക്ക കൗതുകമേറും ഓറഞ്ചും തിന്നാൻ കൊതിയാണ് അവയഞ്ചും അഞ്ചെണ്ണത്തിൻ്റെ പേരാണ് അവർ പറഞ്ഞത് ഏതാണ് അഞ്ചെണ്ണം എന്നല്ലോ ആപ്പിൾ മുന്തിരി പേരക്ക ശരി ഇനി കൈതച്ചക്കോറഞ്ച് കറക്റ്റാണ് അഞ്ചെണ്ണം കഴിഞ്ഞല്ലേ അതെ അഞ്ച് പഴങ്ങളുടെ പേരാണ് അപ്പം ഇതും എഴുതി പഠിക്കണം പാടി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സുഖമാണ് അല്ലേ പോവില്ല ഇത് പാട്ടായിട്ട് പഠിച്ചാൽ മതി പാട്ടായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൻ്റെ പേര് വേഗം ഓർമ്മ വരും അപ്പള മുന്തിരി വേരയ്ക്കാം തേനൂറും കയറച്ചക്കാം ഓക്കെ കൗതുകമേറും ഒറഞ്ചും തിന്നാൻ കുതിയാണ് ഇവയഞ്ചും അപ്പം അഞ്ചെണ്ണത്തിൻ്റെ പാടി പാടിപ്പഠിച്ചാൽ മതി പാടി പാടിപ്പഠിക്കുന്നതിൻ്റെ ഒപ്പം ഒരഞ്ച് തവണ അങ്ങനെ എഴുതി പഠിക്കാം അപ്പോൾ പഴവർഗ്ഗങ്ങളുടെ പേരും നമ്മൾ പഠിച്ചു ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു അല്ലേ ഉത്തരം കണ്ടെത്താം ആ പിന്നെ പച്ചക്കറി പഠിച്ചു പഴവർഗ്ഗങ്ങളുടെ പേര് പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ മൂന്ന് കാര്യവും ഈ മൂന്ന് കാര്യവും നന്നായി പഠിക്കണം എന്നാലേ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം അടുത്ത ക്ലാസ്സിൽ കാണാം